ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെഡിസിൻ സ്ട്രിപ്പ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ ഒരു ടാബ്ലറ്റ് ഇരിക്കുന്ന ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ടാബ്ലറ്റ് ഇരിക്കുന്ന അവിടെ ഇങ്ങനെ നല്ല ചുളിവൊക്കെ കാണത്തില്ല, ആ ചുളിവൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്ത് കൈയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബ്രഷിൻ്റെ പുറകുവശമൊക്കെ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് റൗണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഒരു കുഞ്ഞ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറേ വെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞത് രണ്ടെണ്ണം എടുത്ത് അത് നേരെയാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു കംഫോർട്ടിൻ്റെ ബോട്ടിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കും എല്ലാ അടപ്പൊക്കെ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് കംഫോർട്ടിൻ്റെ ബോട്ടിൽ ഒരു വൈറ്റ് കളറുള്ളതുകൊണ്ട് ഞാൻ പെയിൻ്റ് ഒന്നും അടിക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ ഈ മെഡിസിൻ്റെ സ്ട്രിപ്പിൻ്റെ ആ ഒരു റൗണ്ടൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു പൂവാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഇത് രണ്ട് ഫ്ലവറാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഞാൻ എടുത്തേക്കുന്ന മെഡിസിൻ സ്ട്രിപ്പിൽ ഗോൾഡൻ കളറുള്ളതുകൊണ്ട് ഞാൻ പെയിൻ്റ് ഒന്നും അടിക്കുന്നില്ല. നടുക്ക് മാത്രം ഒരു ബ്ലാക്ക് കളറിലെ പെയിൻ്റ് അടിക്കുവാണേ. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഹോം മെയ്ഡ് ക്ലേ ആണ് കേട്ടോ. അപ്പോൾ ഹോം മെയ്ഡ് ക്ലേയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഫ്ലവേഴ്സിന് രണ്ട് സ്റ്റെം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു വള്ളി പോലെ വെച്ചിട്ടുണ്ട്. അത് വീഡിയോ ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാവും. അത് കഴിഞ്ഞ് അവിടെ ലീഫ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ലീഫ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിനി നമ്മുടെ ബോട്ടിലോട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടിട്ട് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. അത് കഴിഞ്ഞ് ഇത് ഞാൻ ലീഫ് എല്ലാം കൂടെ അവിടെ ഇവിടെ ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ ഗ്രീൻ കളറിലെ പെയിൻ്റ് എടുത്തു. എന്നിട്ട് നമ്മുടെ സ്റ്റെമ്മിനും ലീഫിനും ഗ്രീൻ കളർ പെയിൻ്റ് അടിക്കുകയാണ്. ഇത് കഴിഞ്ഞ് അതിനെക്കാട്ടി ഇച്ചൂടെ ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് ഞാൻ ലീഫിന് പെയിൻ്റ് അടിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്.